$1,000 എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ഹോംസിന് ദേഷ്യപ്പെടാൻ തുടങ്ങിയതും ജീവോങ് ആദ്യം ഒന്ന് പതറി. പക്ഷെ പെട്ടെന്ന് അവൻ തന്റെ കൂട്ടുകാരന് മൂലക്കുരുവിന്റെ ഓപ്പറേഷന് വേണ്ടി $1,000 കടം കൊടുത്തതാ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടി. എങ്കിലും ഹോംസിന് അവനെ കുറ്റപ്പെടുത്തുന്ന പോലെ എങ്കിലും നിനക്കെങ്ങനെ അതിന് കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. അത് കേട്ടതും ഗൗരവത്തിൽ ജീവും ചോദിച്ചു, ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ടാണോ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും നിനക്കെന്താ? ആ അതുകൊണ്ടാ നിനക്കൊരു വീടിന് വാടക കൊടുക്കാൻ പോലും ഇല്ലാണ്ട് ഇവിടെ കിടക്കുന്നെ, ദേഷ്യത്തിൽ ഹോംസിനും പറഞ്ഞു. പിന്നാലെ ജീവും പറയാൻ തുടങ്ങി, അപ്പൊ നീയോ എന്തിനാ നീ പൈസ എന്ന് കേൾക്കുമ്പോ കിടന്നിങ്ങനെ ചാവുന്നേ? ഇതുകൊണ്ടാ നിനക്കൊരു നല്ല സുഹൃത്തു പോലും ഇല്ലാത്ത. എന്തെങ്കിലും ആവട്ടെ, ഈ അക്കൗണ്ട് എന്താ നിന്റെ പേരിൽ? അതാദ്യം പറ. എന്റെ പൈസയും കൊണ്ട് മുങ്ങാനല്ലേ നിന്റെ പ്ലാൻ? അത് കേട്ടതും ഹോംസിൻ വല്ലാതായി. ദേഷ്യത്തിൽ അവൾ പറഞ്ഞു, നിർത്തിക്കോ, നിന്റെ അക്കൗണ്ട് ഞാൻ നാളെ ക്ലോസ് ചെയ്യും. ആ പൈസയും എടുത്തോണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പൊക്കോണം. ദേഷ്യത്തിലായിരുന്നു ഇരുവരും വന്നു പിരിഞ്ഞത്. അടുത്ത ദിവസം അവരൊരുമിച്ച് ബാങ്കിലേക്ക് പോവാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ജീവവും ആ കാഴ്ച കണ്ടു. ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ പണവും കിട്ടും, കപ്പിൾസ് ആയി ചെന്ന ബർഗറിനുള്ള കൂപ്പണും കിട്ടും. ദേഷ്യമൊക്കെ മാറ്റിവെച്ച് ജീവവും ഹോംസിലിനെ വിളിച്ചു. ഇരുവരും അവിടുത്തെ നേഴ്സിന് മുന്നിൽ കപ്പിൾസ് ആയി അഭിനയിച്ച് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ബ്ലഡ് കൊടുക്കാൻ സമയം അല്പം വേണ്ടിയിരുന്നു. ബ്ലഡ് കൊടുത്തു കഴിഞ്ഞ് മയക്കത്തിൽ നിന്ന് ജീവവും ഉണർന്നപ്പോ ഹോംസിങ് അപ്പോളും ഉറങ്ങുകയായിരുന്നു. നേഴ്സ് അവളെ വിളിക്കാൻ പോയപ്പോ ജീവവും വേണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു. അല്പനേരം അവൻ അവളെ നോക്കിയിരുന്നു. ആദ്യമായി ജീവോങ്ങിന് ഹോംസിലിനോട് ഒരു പ്രണയ താല്പര്യം തോന്നി. അങ്ങനെ നോക്കിയിരിക്കെ അവളുടെ വയറ്റിൽ ഓപ്പറേഷൻ ചെയ്ത പോലുള്ള ഒരു മുറിപ്പാടും അവൻ കണ്ടു. അന്ന് രാത്രിയിൽ ഇരുവരും നടന്നായിരുന്നു വീട്ടിലേക്ക് പോകുന്നത്. കാരണമായി ഹോംസിൽ പറഞ്ഞതോ 10 കിലോമീറ്ററിൽ താഴെ ദൂരമുള്ളൂങ്കി എന്നും വീട്ടിലേക്ക് നടക്കണം, അപ്പോ പൈസ ലാഭിക്കാൻ പറ്റും. പിന്നാലെ കുറച്ചു കഴിഞ്ഞ് അവൾ ചോദിച്ചു, നിന്റെ കയ്യിൽ ഒരു $2,00,000 ഉണ്ടേ, നീ എന്താ ചെയ്യുന്നേ? ജീവോങ് പറഞ്ഞു, $2,00,000 അത്രയ്ക്കൊക്കെ ഉണ്ടേ, ഞാനൊരു വീട് വാങ്ങും, കാറ് വാങ്ങും, കുറെ ടൂറ് പോവും, അടിച്ചു പൊളിക്കും. പക്ഷേ ആ പൈസ എന്നേക്കും ഉണ്ടാവില്ലല്ലോ. ഇതിനേക്കാ കൂടുതൽ കാശുണ്ടാക്കാനുള്ള മാർഗമാ നീ ചിന്തിക്കണ്ടേ? നീ എന്താ അതുപോലെ ജീവിതം മുഴുവൻ പൈസ കൂട്ടിവെച്ച് ജീവിച്ച് തീർക്കാൻ പോവാണോ? ഞാൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു, നിനക്കൊരു കുഴപ്പമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. എന്താ? ഹോംസിൽ ചോദിച്ചതും ജീവോങ് പറയാൻ തുടങ്ങി, നിന്റെ ആഗ്രഹം എന്താ? അങ്ങനെ ചോദിച്ചാ എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല. അതാ പ്രശ്നം. കേൾക്ക്, ആളുകൾക്ക് ജീവിതത്തിൽ രണ്ടു തരം കാര്യങ്ങളാ പ്രധാനമായും ചെയ്യേണ്ടത്, അവർ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും. നിനക്കാണേ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്യുന്നുമില്ല. ഇങ്ങനെ പോയാ കുറെ കഴിഞ്ഞ നിനക്ക് നിരാശയായിരിക്കും തോന്നുന്നേ. അത് വല്ലാത്ത സങ്കടമായിരിക്കും കേട്ടോ. അന്ന് ഹോംസിൽ അതിനെപ്പറ്റി കാര്യമായി ചിന്തിച്ചു. രാത്രി തന്നെ ഹോംസിൽ പണം ചിലവഴിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. രാത്രി തന്നെ അവൾ തന്റെ ക്രഷായ ഫണ്ട് മാനേജർ ഗാൻസോവിനെ വിളിച്ചു. അന്ന് പറഞ്ഞ കൺസേർട്ടിന് പോവാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഒരു വിവാഹ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിലായിരുന്നു ഹോംസിൻ ആ കൺസേർട്ടിന് പോയത്. അവൾ അവിടെ ഗ്വാൻസുവിനായി കാത്തു നിൽക്കാൻ തുടങ്ങി. പക്ഷെ ഗ്വാൻസു വന്നത് അവന് പരിചയമുള്ള കാമുകിയെ പോലെ തോന്നിക്കുന്ന മിഷേൽ എന്ന പേരുള്ള ഫിനാൻസിൽ ജോലി നോക്കുന്ന ഒരു വിദേശ വനിതയുമായിട്ടായിരുന്നു. മിഷേലും ഗ്വാൻസുവും തമ്മിലുള്ള അടുപ്പം കണ്ടതും ഹോംസിലിന് വല്ലായ്മ തോന്നി. ആൾക്കൂട്ടം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോന്നു. രാത്രി ടെന്റിൽ നിന്ന് പുറത്തിറങ്ങിയ ജീവും നേരെ കണ്ടത് വേദനയോടെ ചിന്തിച്ചിരിക്കുന്ന ഹോംസിലിനെയായിരുന്നു. ജീവും അവളുടെ അടുത്ത് ചെന്നിരുന്നു. അവൾ കണ്ണൊക്കെ എഴുതിയിരുന്നത് ശ്രദ്ധിച്ച ജീവും ഹോംസിലിനോട് പറഞ്ഞു, കണ്ടോ കണ്ണെഴുതിപ്പോ എത്ര സുന്ദരിയായിരുന്നു നോക്കിയേ. അവൻ കണ്ടെത്തിയ പുതിയ പണമുണ്ടാക്കുന്ന വഴിയെപ്പറ്റിയൊക്കെ ഹോംസിലിനോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. പക്ഷെ ഹോംസിൽ അതൊന്നും ശ്രദ്ധിക്കാതെ വലിയ ദുഃഖിതയായി കാണപ്പെട്ടു. മുറിക്കകത്തേക്ക് അവൾ തിരിഞ്ഞു പോയപ്പോ അവൾ ദുഃഖിതയാണെന്ന കാര്യം ജീവോങ്ങിന് മനസ്സിലായിരുന്നു. അവളെ എങ്ങനെയും സമാധാനിപ്പിക്കണം എന്ന് ജീവോങ്ങിന് തോന്നി. അവളെയും കൂട്ടി അവൻ പുറത്തേക്ക് സ്കൂട്ടറിൽ പോയി. ജീവോങ്ങും ഹോംസിലും പോകുന്നത് മിന്റിന്റെ പുറകെ കൂടിയിരുന്ന പണക്കാരൻ പയ്യൻ സിസോഫ് കണ്ടിരുന്നു. ജീവോങ് ഹോംസിലിനെയും കൂട്ടി രാത്രി അടച്ച് വലിയൊരു ടിവി ഷോറൂമിന്റെ മുമ്പിൽ ചെന്നു. അവൻ കൊണ്ടുവന്നിരുന്ന റിമോട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചിരുന്ന വലിയ ടിവി ഓൺ ചെയ്ത് അന്നുണ്ടായിരുന്ന ഹോംസിലിൽ ഏറെ കാണാൻ ആഗ്രഹിച്ചിരുന്ന വിന്റർ വാണ്ടറർ എന്ന പഴയ സിനിമ വെച്ചു. അടുത്തുണ്ടായിരുന്ന ഒരു ഇരിപ്പിടം വലിച്ചു കൊണ്ടുവന്നിട്ട് ഇരുവരും അവിടെ ഇരുന്ന് ആ സിനിമ കാണാൻ തുടങ്ങി. അമ്മയ്ക്കൊപ്പം ഇരുന്ന് ഹോംസിൽ പണ്ട് കണ്ട സിനിമയായിരുന്നു അത്. അതിന്റെ അവസാനമൊക്കെ ഹോംസിൽ കരഞ്ഞ കാര്യം ജീവോങ്ങിനോട് അവൾ മുമ്പേ പറഞ്ഞിരുന്നു. ഇരുവരും സിനിമ കണ്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് മിന്റ് സിസോഫിൽ നിന്ന് വിവരം അറിഞ്ഞ് ജീവോങ്ങിനെ വിളിക്കാൻ നോക്കിയെങ്കിലും ഫോൺ എടുക്കാതെ അവൻ കട്ട് ചെയ്തു. അന്ന് ആ സിനിമ തീരാറായപ്പോഴും ഹോംസിലിന്റെ കണ്ണു നിറഞ്ഞിരുന്നു. ഹോംസിൽ നോക്കുമ്പോഴതാ ജീവോങ് പൊട്ടി പൊട്ടി കരയുന്നു. അവൾക്കത് തമാശയായി തോന്നി. ഇരുവരും വീണ്ടും തങ്ങളുടെ ചെറിയ ചെറിയ ജോലികളുമായി മുമ്പോട്ട് പോവാൻ തുടങ്ങി. രസകരമായി നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കല്യാണ ജോലിക്കിടയിൽ വെച്ച് ജീവോങ് മിന്റിനെ കണ്ടു.
മിൻഡ് ജീവോങ്ങിനോട് വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങിയതും ജോലി തനിക്കില്ലാത്ത കാര്യമറിഞ്ഞാണ് അവൾ ദേഷ്യപ്പെടുന്നതെന്ന് വിചാരിച്ച് ജീവോങ് ആ സത്യം പറഞ്ഞുപോയി. പക്ഷെ അവൾ ദേഷ്യപ്പെട്ടതിന് കാരണം ഹോങ്സിന്റെ മുത്ത് ജീവോങ്ങിനെ സിസോഫ് കണ്ടതായിരുന്നു. അതുകൂടി കേട്ടതോടെ നീ എന്നെ വഞ്ചിക്കുകയും നുണ പറയുകയും ചെയ്തല്ലേടാ എന്ന് പറഞ്ഞ മിൻഡ് കൂടുതൽ ദേഷ്യപ്പെട്ടു. ജീവോങ് ആകട്ടെ പിന്നാലെ ഞാൻ നിനക്ക് പറ്റിയ ആളല്ല, നീ നല്ലയാളെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു നിന്നു. അപ്പോഴായിരുന്നു സിസോഫ് അങ്ങോട്ട് വന്നത്. സിസോഫിനെ കാമുകനാക്കി സ്വീകരിച്ച അവളുടെ അവസ്ഥയോർത്ത് പെട്ടെന്ന് ജീവോങ്ങിന് ചിരി വന്നു. ചിരിച്ച് അവൻ പുറത്തേക്ക് വരാൻ നേരം സ്വയം പറഞ്ഞു, പൊട്ടി, അവൾക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് പോലും ഇല്ലേ? അത് പറഞ്ഞ പോലെ ഞാനിപ്പോ ചിരിക്കുവാണോ വേണ്ടത്? പെട്ടെന്ന് ഒരു നിമിഷം അവൻ ചിന്തിച്ചു നിന്നു. എന്തായാലും മിൻഡ് പോയതിൽ അവനൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. അടുത്തൊരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ ഹോങ്സിലും ജീവോങ്ങും ഒരുമിച്ച് പോവുകയായിരുന്നു. പോകുന്ന സമയം പാസ്ബുക്ക് നോക്കി ഹോങ്സിൽ ചോദിച്ചു, നിന്റെ ആ കൂട്ടുകാരൻ പൈസ തിരിച്ചു തന്നോ? അടുത്ത ആഴ്ചയായ 2 മാസമാവും, വേഗം ആ പൈസ വാങ്ങിക്ക്, എങ്കിലേ നിന്റെ ലക്ഷ്യമായ $5,000 തികയൂ. ആ അവൻ വേഗം തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൈസ കൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഹോങ്സിൽ ചോദിച്ചതും ജീവോങ് പറഞ്ഞു, ആദ്യം താമസിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണം. ഇരുവരും രസകരമായി സംസാരിച്ച് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. യാത്രക്കൊടുവിൽ അവർ എത്തിച്ചേർന്നത് ഹോങ്സിൽ എപ്പോഴും ചെന്നിരിക്കുന്ന ആ മരത്തിന്റെ ചോട്ടിലായിരുന്നു. അവിടെ ഇരുന്നപ്പോ ഹോങ്സിൽ ജീവോങ്ങിനോട് തന്റെ കഥ പറഞ്ഞു. തനിക്ക് എങ്ങനെ ഇങ്ങനെ പണം ചേർത്തു വെക്കണം എന്ന തോന്നലുണ്ടായെന്ന കഥ. ഹോങ്സിലിന്റെ അമ്മ മരിച്ചപ്പോ അച്ഛൻ കടം കയറി നിൽക്കുന്ന സമയമായിരുന്നു. കടക്കാർ കൂടിയപ്പോ അച്ഛൻ ഒളിച്ചോടി. അച്ഛൻ പൈസ കൊടുക്കാനുള്ളവരൊക്കെ ശവസംസ്കാര ചടങ്ങിലേക്ക് വന്ന് അനുശോചനമായി കിട്ടിയ പണമടക്കം എല്ലാം കൊണ്ടുപോയി. അമ്മയെ ദഹിപ്പിക്കാനുള്ള പണം മാത്രമേ ഹോങ്സിലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അമ്മയെ ദഹിപ്പിച്ചെങ്കിലും ചിതാഭസ്മം പുഴയിൽ ഒഴുക്കാൻ പണം തികഞ്ഞില്ല. ചിതാഭസ്മവുമായി വേദനയോടെ യാത്ര ചെയ്യുമ്പോ അവളായി ഇരിക്കുന്ന മരം കണ്ടു. അവൾ ആ ചിതാഭസ്മം ആ മരത്തിന്റെ ചോട്ടിൽ വിതറി. അത് മൂടിയിരുന്ന തുണി അതിന്റെ ശിഖരത്തിൽ കെട്ടിവെച്ചു. വേദനയോടെ അത്രയും പറഞ്ഞവൾ തുടർന്നു പറയാൻ തുടങ്ങി, നിന്നോട് എന്തിനാ ഇത് പറഞ്ഞത് എന്നെനിക്കറിയില്ല. ചിലപ്പോ എനിക്ക് വിശന്നിട്ടാവും, വാ നമുക്ക് വല്ലതും കഴിക്കാൻ പോവാം. അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയ സമയത്ത് സ്ഥലം അളന്നുകൊണ്ട് രണ്ടുപേരവിടെ വരുന്ന കണ്ടു. അവർ മരങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോങ്സിൽ അവരിൽ ഒരാളോട് കാര്യം തിരക്കി. ആൾ പറഞ്ഞു, ഇവിടെ ഒരു ഗോൾഫ് ഗ്രൗണ്ട് പണിയാൻ പോവുകയാ, അതിന്റെ സർവേ എടുക്കുന്നതാ. അന്ന് തിരികെ പോകുമ്പോ ഹോങ്സിൽ ആകെ ദുഃഖിതയായിരുന്നു. അവൾ ഒരുപാട് ചിന്തിച്ചിരുന്നു. അന്ന് സന്ധ്യയോടടുത്തപ്പോ ഹോങ്സിൽ ജീവോങ്ങിന് അടുത്തു വന്ന് ചോദിച്ചു, നമ്മൾ എന്ന് പോയ സ്ഥലമില്ലേ, അതിനാ വാങ്ങുന്നതിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ജീവോങ് പറഞ്ഞു, നിനക്ക് ആഗ്രഹമുണ്ടേ വാങ്ങണം, അത്ര തന്നെ, നീയൊന്ന് ആലോചിച്ചു പോലും ഇല്ലല്ലോ. ഹോങ്സിൽ ചോദിച്ചതും ജീവോങ് പറയാൻ തുടങ്ങി, ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് വാങ്ങിയേനെ. നിനക്ക് ആഗ്രഹമുള്ളതാ നീ ചെയ്യണ്ടേ. നിനക്ക് ആ സ്ഥലം വാങ്ങാൻ ആഗ്രഹമില്ലേ? മരിക്കുന്നതിന് മുമ്പ് ഒരു സമ്പന്ന വൃദ്ധൻ അയാളുടെ കുടുംബത്തോട് ഇങ്ങനെ പറഞ്ഞ കഥ നിനക്കറിയോ? നോക്ക്, കൊറിയയിലെല്ലാം റിയൽ എസ്റ്റേറ്റാ. എന്നിട്ട് അയാൾ ഒറ്റ തട്ട്. തമാശയോടെ ജീവോങ് അത് പറഞ്ഞതും ഹോങ്സിൽ വല്ലാതെ ചിരിച്ചു. അടുത്ത ദിവസം തന്നെ ആ സ്ഥലം വാങ്ങുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അവർ അടുത്തുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻസിയിൽ ചെന്നു. ഏജന്റ് വൈകാതെ സ്ഥലം ഉടമയുമായി എത്തി. നാമെന്നു പേരുള്ള വ്യക്തിയായിരുന്നു അത്. അയാൾ മരങ്ങളൊക്കെ പിഴുതു മാറ്റി നടന്ന ലാൻഡ്സ്കേപ്പിംഗ് ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. വിൽപ്പനയുടെ തീരുമാനമായതോടെ $120,000 പിൻവലിക്കണം എന്ന് പറഞ്ഞ ഹോങ്സിൽ ഫണ്ട് മാനേജർ ഗ്വാൻബുവിനെ വന്നു കണ്ടു. അങ്ങനാണെ ആദ്യം ജീവോങ്ങിന്റെ അക്കൗണ്ട് തന്നെ ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞ മാനേജർ അതിനൊരുങ്ങിയപ്പോ ഹോങ്സിൽ പറഞ്ഞു, അവന്റെ ഒരു പാരിതോഷികമായി $1,000 വെച്ചേരെ. കൊള്ളാലോ, ഇത് ഞാൻ കണ്ട പഴയ നീയല്ലോ, ചിരിയോടെ ഫണ്ട് മാനേജർ ഗ്വാൻബു പറഞ്ഞു. ഹോങ്സിൽ ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞതും ഫണ്ട് മാനേജർ ചോദിച്ചു, ഈ പണം പിൻവലിക്കാൻ ഒരാഴ്ച കൂടി കാത്തു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇതിൽ കാലാവധി തീരുമ്പോ ചിലതിൽ നിനക്ക് വലിയ തുക പലിശ കിട്ടും. ഇന്ന് ക്ലോസ് ചെയ്താ പക്ഷെ നിനക്കത് കിട്ടില്ല. എന്താ ചെയ്യണ്ടേ? ഇത് നിന്റെ കാശ, നീ തീരുമാനിക്ക്, ഫണ്ട് മാനേജർ പറഞ്ഞതും ഹോങ്സിൽ അല്പം ചിന്തിച്ചിരുന്നു. ശേഷം അത് പിന്നെ ക്ലോസ് ചെയ്താ മതിയെന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ജീവോങ്ങിന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച പണവുമായി ചെന്ന് ഹോങ്സിൽ കരാർ എഴുതി. കരാറു പണം കൈമാറുകയും ചെയ്തു. ഈ സമയം ഞാൻ പറഞ്ഞു, 10 ദിവസത്തിനുള്ളിൽ ബാക്കി പണം തന്നെ, ഇല്ലെങ്കിൽ കരാർ കാലാവധി തീരും കേട്ടോ. ആ ഞാൻ ഒരാഴ്ച കഴിയുമ്പോ തന്നെ തന്നേക്കാം. ഹോങ്സിൽ അതും പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി. അവിടെ നിന്ന് അവൾ പോയത് ഒരു അപ്പാർട്ട്മെന്റ് നോക്കാനായിരുന്നു. രാത്രിയോടെ അവൾ വീട്ടിലേക്ക് മടങ്ങിയെത്തി. കൃത്യം 2 മാസം സമയം കഴിഞ്ഞിരുന്നു. രാത്രിയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ ഹോങ്സിൽ ജീവോങ്ങിനോട് പറഞ്ഞു, കഴിഞ്ഞ 2 മാസം നീ നന്നായി അധ്വാനിച്ചുട്ടോ. ജീവോങ് പറഞ്ഞു, അതിന് നിന്നോടാ കടപ്പാട് എനിക്ക്, ഇയല്ലേ എന്നെ എല്ലാം പഠിപ്പിച്ചേ. ആ $1,000 കൂടി ഉണ്ടായിരുന്നേ, എന്റെ കൈ കൃത്യം $5,000 ഉണ്ടായേനെ. എനിക്കറിയാം നീ ആ പൈസ ഇനി തിരിച്ചു വാങ്ങുന്നുമില്ലെന്ന്. ഹോങ്സിൽ പറഞ്ഞതും ജീവോങ് സത്യം പറയാൻ തുടങ്ങി. സത്യത്തിൽ ആ പൈസ, പക്ഷെ പെട്ടെന്ന് അത് അവളെ ദേഷ്യപ്പെടുത്തിയാലോ എന്ന് വിചാരിച്ച് അവൻ ആ വിഷയം മാറ്റി. പിന്നാലെ അവരിരുവരും താമസം മാറാൻ പോകുന്നതിനെ പറ്റിയും അപ്പാർട്ട്മെന്റ് നോക്കുന്നതിനെ പറ്റിയും ഒക്കെ സംസാരിച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിരിക്കുമ്പോ ജീവോങ് ഹോങ്സിനോട് ചോദിച്ചു, സത്യം പറ, എന്തിനാ 2 മാസം മുമ്പ്
നീ എന്നെ സഹായിക്കാൻ തീരുമാനിച്ചേ? ഹോംസിൻ പറഞ്ഞു. അത് എനിക്ക് നിന്നോട് ദയ തോന്നിയതുകൊണ്ട്. ശരിക്കും അത് മാത്രമേ ഉള്ളോ? ആ എന്തേ, ഞാനതിന് വേറെ വല്ല കാരണമുണ്ടാവുമെന്ന് കരുതി പെട്ടെന്ന് വിഷയം മാറ്റാൻ ഹോംസിൽ അവനോട് ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചു. ഗിത്താർ എടുത്ത് ആദ്യം തമാശയാക്കിയും പിന്നീട് നല്ല രീതിയിലും ജീവവും ഒരു പാട്ട് പാടി. ഹോംസിൻ അത് ആസ്വദിച്ചിരുന്നു. അന്ന് രാത്രിയിൽ ഇരുവരും ഏറെ സന്തോഷത്തോടെയായിരുന്നു ഉറങ്ങാൻ കിടന്നത്. ഇരുവരുടെ ഉള്ളിലും പ്രണയം മുട്ടിടാൻ ആരംഭിച്ചിരുന്നു. അടുത്ത ദിവസം ജീവോങ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ചുറ്റുപാടുമുള്ള ആളുകൾ അവിടെ നിന്ന് സാധനങ്ങളും മറ്റും മാറ്റുകയായിരുന്നു. പഴയ വീട്ടുടമ ജീവോങ്ങിനടുത്തെത്തി ചോദിച്ചു, എടാ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക, നീയും ആ പെണ്ണും ഒരുമിച്ചാണോ താമസം? എന്തേ, അല്ല അവളെ എനിക്കങ്ങ് മനസ്സിലാവുന്നില്ലെന്നേ. അവളന്ന് എന്റെ സ്ഥലത്തിനും ആ സ്ഥലത്തിനും ഒക്കെ കൂടിയായിട്ട് പണം തന്നു. പെട്ടെന്ന് അവർ വല്ലാതെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ ഞാനതൊന്നും പറയാൻ പാടില്ലല്ലോ. അവർ തിരിച്ചുപോയി. ജീവോങ് സംശയത്തോടെ എന്തോ ചിന്തിച്ചു നിന്നു. അന്ന് രാവിലെ സന്തോഷത്തോടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ഹോങ്സിനാകട്ടെ കോഴിക്കോടിനടുത്ത് ചെന്ന് നോക്കിയപ്പോ അതിനടിയിൽ നിന്നും ജീവോങ് മിന്റിന് വാങ്ങിക്കൊടുത്ത ചെരുപ്പിന്റെ ബില്ല് കിട്ടി. അവൾ ആ ബില്ല് കണ്ട് ആ കടയിലേക്ക് വിളിച്ചന്വേഷിച്ചു. വിവരമറിഞ്ഞതും അവൾക്ക് ദേഷ്യം വന്നു. ഇതേ സമയം നഗരവികസന കാര്യാലയത്തിന്റെ ഓഫീസിലേക്ക് എത്തിയ ജീവോങ്ങിനും ഹോങ്സിൽ അവനെ വെച്ച് ചെയ്ത തട്ടിപ്പിന്റെ കാര്യം വ്യക്തമായിരുന്നു. ദേഷ്യത്തോടെ അവൻ അവിടെ നിന്ന് ഹോങ്സിൽ ചെയ്ത തട്ടിപ്പ് വെച്ച് അവൻ സംസാരിച്ചപ്പോ ജീവോങ് ചെരുപ്പ് വാങ്ങിയതിന്റെ പേരിൽ അവനോട് കയർത്തു. അന്നത്തോടെ അവളുമായുള്ള എല്ലാ സൗഹൃദവും എല്ലാം അവസാനിപ്പിക്കാൻ ജീവോങ് തീരുമാനിച്ചിരുന്നു. അവളോട് ദേഷ്യപ്പെട്ട് അപ്പോ തന്നെ ബാങ്കിലേക്ക് പോയി. അവളുടെ പേരിൽ ചേർന്നിരുന്ന അക്കൗണ്ടിൽ നിന്നും അവന്റെ പണം പിൻവലിച്ചെടുത്തു. പിന്നാലെ വീട്ടിലേക്ക് എത്തി ടെന്റിൽ നിന്നും സാധനം പാക്ക് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ചിന്തിച്ച് ദേഷ്യത്തോടെ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ, എനിക്ക് എന്റെ $7,000 തന്നെ വേണം. നീ എന്താ തമാശ പറയുവാണോ? എന്ത്, നമുക്ക് ആദ്യം തൊട്ടേ നോക്കാം. നിന്റെ വാടക $1,000 ഞാൻ അടച്ചു, പിന്നെ നിനക്ക് കിട്ടിയ $5,000 അത് ശരിക്കും ഞാൻ സമ്പാദിച്ചതാ. 2 മാസത്തേക്ക് നിനക്ക് വാടകയും തീറ്റ ചെലവും ബില്ലും ഒന്നും അടക്കേണ്ടി വന്നിട്ടില്ല. മൊത്തം കൂട്ടിയ $7,000 ആയി. എന്തോന്ന്, ആ $5,000 നീ സമ്പാദിച്ചതോ? അത് ഞാൻ ജോലി ചെയ്തതിന് എനിക്ക് കിട്ടിയതാ. നീയോ, നീ സമ്പാദിച്ചതോ? എങ്ങനെ സമ്പാദിച്ച് ഒന്ന് പറഞ്ഞേ. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നീ ആ പൈസ കാണുക പോലും ഇല്ലായിരുന്നല്ലോ. ഇരുവരും തമ്മിൽ സംസാരം വലിയ വാക്കുതർക്കത്തിലേക്ക് നീങ്ങി. കുറച്ചു കഴിഞ്ഞതും ഹോങ്സിൽ മൊത്തമായും തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ജീവോങ് തന്റെ സാധനവും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ ആരംഭിച്ചു. പോകുന്നതിന് മുമ്പ് അവളോട് പറഞ്ഞു, പൈസയുടെ കാര്യത്തിലാണ് എന്റെ വിഷമമെന്നാണോ നീ കരുതുന്നേ? വേറെന്തിനാ ഇപ്പോ നിനക്കെന്നോട് ശരിക്കും ദയ തോന്നിയിട്ട് എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും എനിക്ക് ഇതിലും നന്നായി തോന്നിയേനെ. അതും പറഞ്ഞ് ജീവോങ് നടന്നു നീങ്ങാൻ നേരം ഹോങ്സിൻ ചോദിച്ചു, അപ്പൊ നീയോ ഞാൻ പൈസ കിട്ടുമെന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ജീവോങ് ഒന്നും മിണ്ടാതെ താഴേക്ക് ഇറങ്ങി. പിന്നിൽ നിന്ന് ഹോങ്സിൻ വിളിച്ചു, ഡാ നിനക്ക് പോവാനൊരു സ്ഥലവുമില്ല. അത് കേൾക്കാതെ ജീവോങ് വീണ്ടും മുന്നോട്ട് നടന്നതും ദേഷ്യം വന്ന ഹോങ്സിൻ പിന്നിലൂടെ വന്ന് അവനെ ചവിട്ടിയിട്ടു. ശേഷം കയ്യിലിരുന്ന ചെരുപ്പിന്റെ ബില്ല് അവന്റെ മുഖത്തേക്കെറിഞ്ഞ് ദേഷ്യത്തിൽ പറഞ്ഞു, പോടാ അങ്ങനെയാണെങ്കിൽ ഇറങ്ങി പോടാ. ജീവോങ് ആ ബില്ല് തുറന്നു നോക്കി. അപ്പോഴായിരുന്നു ചെരുപ്പിന്റെ മണ്ടത്തരം അവന് മനസ്സിലായത്. എങ്ങോട്ടും പോവാനില്ലാതിരുന്ന അവൻ തിരികെ വീണ്ടും ഹോങ്സിന്റെ വീട്ടിലേക്ക് തന്നെ കയറി ചെല്ലാൻ തീരുമാനിച്ചു നിൽക്കെ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കൃത്യം ഇതേ സമയം ഹോങ്സിന്റെ ഫോണിലേക്കും ഒരു കോൾ വന്നിരുന്നു. ഫോൺ വന്നതും അവൾ ധൃതി പിടിച്ച് പുറത്തേക്കോടാൻ തുടങ്ങി. ജീവോങ്ങും അവളുടെ പിന്നാലെ ചെന്നു. ഇരുവരും ചെന്നെത്തിയത് പോലീസ് സ്റ്റേഷനിലായിരുന്നു. കാര്യം എന്തെന്നാൽ ഫണ്ട് മാനേജർ ഗ്വാൻവു കാമുകി മിഷേലിന്റെ ഒപ്പം തട്ടിപ്പ് കാട്ടി കുറെ പേരുടെ പണവുമായി മുങ്ങി. സ്റ്റേഷനിൽ നിന്നിറങ്ങിയതും ഹോങ്സിൽ നേരെ ബാങ്കിന്റെ ഓഫീസിലേക്ക് ചെന്നു. പക്ഷെ അവിടെ നിന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറെ വിഷമിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. ബാങ്കിന്റെ തൊഴിലാളിയുടെ പേരിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിലും ബാങ്കിലേക്ക് നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അതിന് തീർച്ചയായും നഷ്ടപരിഹാരം കിട്ടും. പക്ഷേ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്. ഹോങ്സിൽ നിങ്ങൾക്കും മറ്റു ചില ഉപഭോക്താക്കൾക്കും ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടില്ല. കാരണം ഈ അക്കൗണ്ടുകളൊന്നും ബാങ്കുമായി ബന്ധപ്പെട്ടായിരുന്നില്ല, ഗ്വാൻവു പേഴ്സണലായി കൈകാര്യം ചെയ്തിരുന്നവയാ. ലോകത്തിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും ഇതുപോലെയൊന്നിന്റെ ഉത്തരവാദിത്വം വഹിക്കില്ല. 500,000 അതിന് മുകളിലോ പണം അക്കൗണ്ടിലുള്ളവർക്ക് മാത്രമേ സ്വകാര്യ ബാങ്കിംഗ് സെന്റർ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയില്ലേ? ഗ്വാൻവുമായുള്ള ബന്ധം ഉപയോഗിച്ച് നിങ്ങൾ ഞങ്ങളുടെ സ്വകാര്യ ബാങ്കിംഗ് സേവനം സൗജന്യമായി ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലേ? ആ ചീഫ് മാനേജർ ഹോങ്സിനെ അപമാനിച്ച് സംസാരിക്കാൻ തുടങ്ങിയതും പുറത്തു നിൽക്കുകയായിരുന്ന ജീവോങ് ദേഷ്യത്തിൽ കയറി വന്ന് അയാളെ കടന്നുപിടിച്ചു. സെക്യൂരിറ്റിയും മറ്റ് ജീവനക്കാരും വന്ന് ജീവോങ്ങിനെ പിടിച്ചുമാറ്റി. ഹോങ്സിലിന് അവൾ സമ്പാദിച്ച് അതുവരെയുള്ള പണം മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. ആകെ തകർന്ന് വേദനയോടെ അവൾ പുറത്തേക്കിറങ്ങി നടന്നു. അവളുടെ പിന്നാലെ തന്നെ ജീവോങ്ങും ചെന്നിരുന്നു. നടന്നു നീങ്ങിയ അവൾ ഒരു പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അത് കണ്ട ജീവോങ് ആദ്യം ഭയന്നു നിന്നെങ്കിലും പിന്നാലെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അത് കണ്ടൊരാൾ ആംബുലൻസിലും മറ്റും വിവരമറിയിച്ച് ഇരുവരെയും രക്ഷപ്പെടുത്തിയെങ്കിലും ജീവോങ്ങിനായിരുന്നു സാരമായ പരിക്കുകൾ പറ്റിയത്. അടുത്ത ദിവസം ജീവോങ് സുഖമായി ആശുപത്രിയിൽ നിന്ന് എഴുന്നേറ്റപ്പോ ഹോങ്സിനെ കണ്ടില്ല. അവൻ തന്നെ താമസ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഹോങ്സിൽ പോയി കഴിഞ്ഞിരുന്നു.
നിരവധി തവണ ജീവോം ഹോംസിൽ എന്നെ ഫോണിൽ ബന്ധപ്പെടാൻ നോക്കിയെങ്കിലും കണക്ട് ചെയ്ത് കിട്ടിയില്ല. ഹോംസിൽ ഇതേ സമയം തന്റെ അമ്മയുടെ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്ന മരത്തിൽ ചാരിയിരുന്ന് അമ്മയോട് ഇനി എന്തു ചെയ്യും എന്ന് ചോദിച്ച് ഏറെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഹോംസിൽ അവിടെ നിന്ന് തന്റെ വാനിലേക്ക് നടക്കാൻ തുടങ്ങിയ സമയം അവൾ അവിടെ ഉണ്ടാവും എന്ന് ഊഹിച്ചിരുന്ന ജീവോങ് അങ്ങോട്ടേക്ക് എത്തി. നമ്മൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? നമ്മളെപ്പോലുള്ള തോൽവികൾ ഒരുമിച്ച് നിന്നിട്ട് എന്ത് കുന്തം ചെയ്യാനാ? ഒറ്റയ്ക്ക് തന്നെ പൊരുതി മുന്നേറാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നീ ദയവായി എന്നെ ശല്യപ്പെടുത്തി നിർത്തിയിട്ടൊന്ന് പോകാമോ? ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞ് ഹോംസിൽ വാനിൽ കയറി അവിടെ നിന്ന് ഓടിച്ചുപോയി. അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരുന്നു. ജീവോങ് ഒരു നിമിഷം അവളുടെ അമ്മയുടെ ആത്മാവുണ്ട് എന്ന് അവൾ പറഞ്ഞ് ആ മരത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അന്ന് സന്ധ്യയോടെ ഹോംസിൽ തനിക്ക് മാറാനുള്ള വീടിനടുത്തേക്ക് എത്തിയിരുന്നു. വീട്ടിലേക്ക് കയറാൻ സാധനങ്ങൾ എടുക്കുന്നതിനിടയിൽ ജീവോങ് കൊടുത്ത ഗിഫ്റ്റ് അവൾ കണ്ടു. ജീവോങ് ആകട്ടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിരുന്നു. നല്ല മഴയുള്ള ദിവസമായിരുന്നു. മഴയിലേക്ക് നോക്കി അവനേറെ ചിന്തിച്ചിരുന്നു. പിറ്റേ ദിവസം ഡിറ്റക്റ്റീവ് ഓഫീസിൽ നിന്ന് ജീവോങ്ങിനൊരു കോൾ വന്നു. ജീവോങ് ഓഫീസിൽ ചെന്ന് ഡിറ്റക്റ്റീവിനെ കണ്ടു. ഗ്വാൻബുവിനെ പിടിച്ചതായും മിഷേൽ എന്ന സ്ത്രീയുടെ കെണിയിൽപ്പെട്ട ഒരു വ്യക്തിമാണ് ഗ്വാൻബു എന്നും ഡിറ്റക്റ്റീവ് അവനോട് പറഞ്ഞു. കൂടാതെ ജീവോങ്ങിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്നും അതിൽ പണമുണ്ടെന്ന കാര്യവും ഡിറ്റക്റ്റീവ് ജീവോങ്ങിനെ അറിയിച്ചു. അത് കണ്ടതും ജീവോങ് പറഞ്ഞു, ഡിറ്റക്റ്റീവ് ഇത് എന്റെ പണമല്ല, ഹോംസിലിന്റേതാ. ഉടൻ ഡിറ്റക്റ്റീവ് പറഞ്ഞു, ആ അതെ, ഹോംസിൽ തന്നെയാ ഇത് നിനക്ക് തരാൻ പറഞ്ഞതും. അതെന്തിനാണെന്ന് നിനക്കറിയാമെന്നും അവൾ പറഞ്ഞു. ഒരു നിമിഷം ജീവോങ് ചിന്തിച്ചിരുന്നു. അവിടെ നിന്നിറങ്ങിയവൻ സന്തോഷത്തോടെ ആ ഡിറ്റക്റ്റീവിനോട് ചോദിച്ച് അവളുടെ അഡ്രസ് മനസ്സിലാക്കി. ഡിറ്റക്റ്റീവ് കൊടുത്ത അഡ്രസ്സും വാങ്ങി ഹോംസിൽ താമസിക്കുന്ന പുതിയ സ്ഥലത്തേക്ക് അവനെത്തി. വീടിന് പുറത്തിരിക്കുന്ന ഒറ്റ കോഴിയെ കണ്ടതും അത് തന്നെയാണ് താമസ സ്ഥലം എന്നവൻ ഉറപ്പിച്ചു. അവൾ താമസിക്കുന്ന പുതിയ സ്ഥലത്തിന് പുറത്ത് മരം നടാൻ പാകത്തിന് ഒരു സ്പോട്ട് ഒഴിച്ചിട്ടിരുന്നു. ഹോംസിലിനെ കാണാൻ വേണ്ടി ജീവോങ് കാത്തുനിന്നെങ്കിലും ഹോംസിൽ വന്നപ്പോ അവളെ നേരിൽ കാണാനുള്ള ധൈര്യം അവൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ തിരികെ പോന്നു. ഹോംസിലിനെ ഓർത്ത് രാത്രി മുഴുവൻ അവൻ വേദനിച്ചു. അടുത്ത ദിവസം അവനും താമസം മാറണമായിരുന്നു. അതിനായി ഒരു ഏജന്റിനെ കണ്ട് താമസ സ്ഥലത്തിന്റെ കാര്യം സംസാരിച്ച് പണം കൈമാറാൻ തുടങ്ങുമ്പോ അവിടെ ഉണ്ടായ ഒരു മരം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് എന്തോ ആലോചിച്ച് തീരുമാനിച്ച് അവൻ ആ പണം കൊടുക്കാതെ അതുമായി പുറത്തേക്കിറങ്ങി സ്കൂട്ടർ എടുത്ത് വളരെ വേഗം ഓടിച്ചു പോവാൻ തുടങ്ങി. അവൻ നേരെ പോയത് റിയൽ എസ്റ്റേറ്റ് ഓഫീസിലേക്കായിരുന്നു. അവിടെ ചെന്ന് ഹോംസിലിന്റെ അമ്മയുടെ ആത്മാവുണ്ട് എന്ന് പറയപ്പെടുന്ന മരം അത് തനിക്ക് വേണം എന്ന് പറഞ്ഞ് വിലപേശാൻ തുടങ്ങി. പക്ഷേ അവിടെ നിന്ന് അവൻ അറിഞ്ഞു, ലാൻഡ്സ്കേപ്പറിനാം ആ മരം ഇതിനോടകം അവിടെ നിന്ന് പിഴുതെടുത്ത് കൊണ്ടുപോയല്ലോ. അവിടെ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ആ മരം നടാൻ പോകുന്ന ഇടത്തേക്ക് ജീവോങ് സ്കൂട്ടറുമായി പാഞ്ഞു ചെന്നു. അവിടെയപ്പോൾ മരം നടാനുള്ള പ്രോസസ് ആരംഭിക്കുകയായിരുന്നു. നാമിനടുത്ത് ചെന്ന് ആ മരം തനിക്ക് വേണം എന്ന് ജീവോങ് അപേക്ഷിച്ചു. പക്ഷെ നാം അതിന് $8,000 വില പറഞ്ഞു. കയ്യിലുള്ളതും ഡിറ്റക്റ്റീവ് കൊടുത്ത പാസ്ബുക്കിലുള്ളതും എല്ലാം കൂടി നുള്ളിപ്പെറുക്കിയാലും അത്രയും പണം തികയില്ലായിരുന്നു. ജീവോങ് നാമിനോട് ഏറെ അപേക്ഷിച്ചു. ഒടുവിൽ നാം പറഞ്ഞു, നേരത്തെ ആ ഡെപ്പോസിറ്റ് പണം തന്നതുകൊണ്ട് അല്പം അലിവ് ഞാൻ കാണിക്കാം. ട്രാൻസ്പോർട്ട് ചാർജും ഒന്നും നീ അറിയണ്ട. $7,000 കൊണ്ടുവന്ന ഈ മരം നിനക്കെടുക്കാം. ഇന്ന് രാത്രി 9 വരെയേ സമയമുള്ളൂ. അതിനോടകം നീ വന്നില്ലേ, ഞാൻ ഈ മരം ഇവിടെ നടും. അത് കേട്ടതും ജീവോങ് അവിടെ നിന്ന് വേഗം പുറപ്പെട്ടു. തന്റെ സ്ഥലത്തേക്കെത്തി കയ്യിലുണ്ടായിരുന്ന സംഗീതോപകരണം ആദ്യം വിറ്റു, പിന്നാലെ ലാപ്ടോപ്പും. ഏറ്റവും ഒടുവിൽ ഒരു വഴിയുമില്ലാതെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്കൂട്ടർ പോലും അവൻ വിറ്റു. ഏറ്റവും ഒടുവിൽ ഒരു തരത്തിൽ പണമൊക്കെ ഒപ്പിച്ച് ജീവോങ് ഓടിയെത്തുമ്പോഴേക്കും മരം നടാൻ തുടങ്ങുകയായിരുന്നു. സന്തോഷത്തോടെ അവൻ ആ പണം കൈമാറി. അടുത്ത ദിവസം ഹോംസിൽ വീട് പൂട്ടി പുറത്തേക്കിറങ്ങാൻ നേരം വീടിന് പുറത്തൊരു ബോക്സ് കണ്ടു. അവളത് തുറന്നു നോക്കി. അതിനുള്ളിൽ പുതിയ രണ്ട് ഷൂസ് ഉണ്ടായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോ അവളുടെ പിന്നിൽ ഡോറിന്റെ ഒരു വശത്തായത് ജീവോങ്ങിന്റെ ടെന്റ് ഇരിക്കുന്നു. അതിനുള്ളിൽ അവന്റെ സാധനങ്ങളുമുണ്ട്. ജീവോങ്ങിനെ മാത്രം കാണാനുമില്ല. അവൾ നോക്കുമ്പോ ജീവോങ് അതാ പുതിയൊരു കോഴിയുമായി വരുന്നു. അവൻ ആ കോഴിയെ പേരാക്കി ഹോംസിലിന്റെ കൂട്ടിലേക്ക് ഇട്ടു. നീ എന്താ ചെയ്യുന്നേ? ഹോംസിൽ ചോദിച്ചതും ജീവോങ് പറഞ്ഞു, എനിക്ക് പോവാനൊരു സ്ഥലവുമില്ലെന്ന് നിനക്കറിയാലോ. സ്വന്തമായൊരു സ്ഥലം കണ്ടെത്താനുള്ള പണം നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. ഓ അതാണോ? അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചിലവഴിച്ചെന്നേ. നിനക്കെന്ത് ഭ്രാന്തായോ? നീ എവിടെയാ അത്രയും പൈസ ചിലവഴിച്ചേ? ഞാനതൊരു കാര്യത്തിന് വേണ്ടി ചിലവഴിച്ചെന്നേ ഉള്ളൂ. എവിടെ നീ എന്തു വാങ്ങാനാ ചിലവഴിച്ചേ? ഞാൻ എന്റെ പൈസ കൊണ്ട് എന്ത് ചെയ്താലും നിനക്കെന്താ? ജീവോങ് ദേഷ്യത്തിൽ ചോദിച്ചു. കൂടുതൽ ദേഷ്യത്തിൽ ഹോംസിൽ ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാ പൈസ കിട്ടിയതെന്ന് നിനക്കറിയാമോ? നിനക്കെന്ത് ഭ്രാന്തായോടാ? അത് കേട്ട് ജീവോങ് ചിരിച്ചു നിൽക്കാൻ തുടങ്ങി. ഹോംസിൽ ചോദിച്ചു, നീ എന്തിനാ ഇപ്പൊ ചിരിക്കുന്നേ? നീ ആ പൈസ എവിടെയാ കൊണ്ട് കളഞ്ഞേ? ചിരിയോടെ ജീവോങ് കൈ ചൂണ്ടി. ഹോംസിൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി. അത്ഭുതത്തോടെ അവൾ അത് കണ്ടു. അവളുടെ അമ്മയുടെ ആത്മാവുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്ന മരമത ആ വീടിനോട് ചേർന്ന് മരം നിർത്താൻ വേണ്ടി നിർത്തിയിരുന്ന സ്ഥലത്തായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷത്തോടെയും നിറ കണ്ണുകളോടെയും മരത്തിനടുത്ത് ചെന്ന് അവൾ തൊട്ടുനോക്കി. അവളുടെ പിന്നാലെ ചെന്ന് ജീവോങ് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് 5 വർഷം കൊണ്ട് $2,00,000 സമ്പാദിച്ചു.
സമ്പാദിച്ചു. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച നമുക്ക് അത്രയും ഒരു 3 അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ തന്നെ സമ്പാദിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ആ പൈസ ഞാൻ നിനക്ക് കൊണ്ടുതരുമോ ഹോങ്സിൽ? നിറ കണ്ണുകളോടെ അവൾ തിരിഞ്ഞു നിന്നു. അവനോട് ചോദിച്ചു, എന്റെ കാര്യത്തിൽ വിഷമം തോന്നിയതുകൊണ്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നേ? അതെ, നിന്റെ കാര്യത്തിൽ എനിക്ക് അത്രയേറെ വിഷമം തോന്നി. എന്തേ, എനിക്ക് അങ്ങനെ തോന്നാൻ പാടില്ലേ? ഹോങ്സിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. ജീവൂങ് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞ് ഇരുവരും ഇരിക്കുന്ന സമയം ഹോങ്സിൽ ജീവൂങ്ങിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നമ്മൾ ഒരുമിച്ചാണ്. നിന്റെ അതൊന്നു പോയാലും എന്റെ 2 എണ്ണമുണ്ടല്ലോ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് 1 അല്ലേ? എന്ത്? നെട്ടലോടെ ഹോങ്സിൽ ചോദിച്ചതും ജീവൂങ് പറഞ്ഞു, ആന്നേ, നീ പണ്ട് അച്ഛൻ കടം കയറി മുടിഞ്ഞപ്പോ നിന്റെ ഒരു കിഡ്നി കൊടുത്തിട്ടില്ലേ? ഞാനന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തപ്പോ അവിടെ ഓപ്പറേഷൻ പാട് കണ്ടതാ. അത് കേട്ടതും ചിരിയോടെ എഴുന്നേറ്റ് ഹോങ്സിൽ പറയാൻ തുടങ്ങി, ഓ അതാണോ, പോട മണ്ട, അത് അപ്പൻഡിക്സ് ഓപ്പറേഷന്റെയാ. കൂടാതെ എന്റെ അച്ഛന്റെ കൈക്ക് അപകടം പറ്റിയപ്പോ ഞങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടിയിരുന്നു, അതുപയോഗിച്ച് ഞങ്ങൾ അച്ഛന്റെ കടമൊക്കെ വീട്ടി. അല്പം ചൂളിപ്പോയ ജീവൂങ് അങ്ങനെ ഇരിക്കുമ്പോ ഹോങ്സിൽ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഒരുപാട് കാശുള്ള പെൺകുട്ടികളെയാണോ അതോ കാശില്ലാത്തവരെയാണോ ഇഷ്ടം? ഒന്ന് ആലോചിക്കുന്ന പോലെ ഇരുന്ന് ജീവൂങ് പറഞ്ഞു, എനിക്ക് നിന്നെ പോലെ സുന്ദരിയായ പെൺകുട്ടികളെ ഇഷ്ടം. അത് കേട്ടതും ഹോങ്സിൽ പുഞ്ചിരിച്ചു. ഇരുവരും പരസ്പരം ചുംബിച്ചു. രണ്ടുപേരും പരസ്പരം പ്രണയിക്കുന്നെന്ന് ഇരുവർക്കും മനസ്സിലായിരുന്നു. ആ ദൃശ്യത്തോടെ രസകരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി ഉടൻ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.